ഞാൻ രാഗില. ഞാൻ ശ്രീകാന്ത്. എല്ലാവർക്കും എസ് എ ഹോം ടൂറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീടും സ്ഥലവും പരിചയപ്പെടുത്താനാണ്. ഈ ഒരു സ്ഥലം വരുന്നത് തളിപ്പറമ്പ് കുപ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ പയ്യന്നൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ കുപ്പം പാലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാല് ഒരു മരത്തക്കാട് അയ്യപ്പ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു കവാടം കാണും. ആ റോഡിലൂടെയാണ് കയറേണ്ടത്. ആ റോഡിലൂടെ കുറച്ച് മുന്നോട്ട് കയറും, ഏകദേശം ഒരു 800 മീറ്ററോളം മുന്നോട്ട് കയറാനുണ്ട്. അവിടുന്ന് ഒരു പള്ളി എത്തും. ആ പള്ളിയുടെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ഈ ഒരു സ്ഥലവും വീടും വരുന്നത്. ഇന്ന് ഈ ഒരു വീടും സ്ഥലത്തിൻ്റെയും കാഴ്ചകളാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെ പള്ളി വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഈ സ്ഥലം പറഞ്ഞത്. ഇതാണ് റോഡാണ്, ഡയറക്റ്റ് വീട്ടിലേക്ക് തന്നെയാണ് ഇപ്പം എൻഡ് ചെയ്യുന്നത്. ഈ റോഡ് നേരെ ആ മുകളിലേക്കില്ല, റോഡില്ല, മഞ്ഞക്കേക്കില്ല, ആ റോഡുമായിട്ട് ഇത് ടച്ച് തന്നെയാണ്. അപ്പോൾ ഈ റോഡ് നേരെ ഈ ഒരു വീട്ടിലേക്കാണ് വരുന്നത്. ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇവിടെ ഒരു കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി കൊണ്ടുവരുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. ഇതാണ് വീട് വരുന്നത്. വീട് കുറച്ച് പഴക്കമുള്ള വീടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ ആൾക്കാർ ഈ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതതിൻ്റെ മുറ്റം കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ ഒരുപാട് മരങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ ആ ഒരു അതിര് വരുന്നത് ആ ഒരു മുകളിലേക്കാണ് വരുന്നത്. അത് നേരെ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് ഇങ്ങനെ ഈ ആ ഒരു എൻഡിലേക്കാണ് വരുന്നത്. അത് നേരെ ആ ഒരു സൈഡിലേക്ക് വന്നിട്ടാണ് ഇതിൻ്റെ അതിര് വരുന്നത്. വീട് കണ്ടില്ലേ, ഒരുപാട് വേറെ മരങ്ങളുണ്ട്. പിന്നെ കൃഷിയായിട്ട് നമുക്കിപ്പം കഴുങ്ങുണ്ട്, പിന്നെ കുരുമുളകുണ്ട്. ഇതിൻ്റെ എല്ലാ മരത്തിൻ്റെ മുകളിലേക്കിടും നമ്മളെ കുരുമുളകിൻ്റെ വള്ളി പോകുന്നുണ്ട്. പിന്നെ ഞാൻ സാധാരണ പറയുന്ന പോലെ തന്നെ അറിയാൻ പറ്റാത്ത കുറേ മരങ്ങളുണ്ട്. അത് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ വീടുണ്ട്. ആ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ വീടുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കാനുള്ള ഇതൊരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. പിന്നെ ആ ഹൈവേൻ്റെ അടുത്തുള്ള
ആണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് കിണറും കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കിണറും കാര്യങ്ങളൊക്കെ. ഇതാണ് കിണർ വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം കൂടുതലായിട്ടുള്ളത് കവുങ്ങും കാര്യങ്ങളൊക്കെയാണ്. ആ കവുങ്ങിൻ്റെ മുകളിൽ തന്നെ കുരുമുളക് വള്ളിയും കാര്യങ്ങളൊക്കെ പടർത്തി വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥലം, ഈ ഒരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതേപോലെ മുമ്പിൽ നമ്മൾ സ്ഥലം കണ്ടു. ഇനിയിൽ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു കുറച്ചൊരു പൊക്കത്തിലായിട്ടുള്ള ആണ് ഈ ഒരു സ്ഥലം വരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ നിരപ്പാക്കാം, അല്ലാണ്ട് അപ്പുറത്തേക്ക് വേറൊരു റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം. നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് ഒരു തട്ട് ഭാഗമായിട്ടാണ്. അതായത് ആദ്യം ഒരു സ്ഥലം വരുന്നത്, നമ്മൾ ആ വീട് നിൽക്കുന്ന ആ ഭാഗം വരുന്നത്. അതിനുശേഷം കുറച്ച് മുകളിലായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പം നമ്മൾ നിൽക്കുന്ന ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഇതിലാണ്, ഒരു അടുത്ത തട്ടിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തെല്ലാം കണ്ടില്ലേ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കുരുമുളകും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള വഴി എന്ന് പറയുന്നത് നമുക്ക് ഇതിലേക്കുള്ള മുകളിൽ നിന്ന് ഈ ഒരു വഴി നമുക്ക് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വീട്ടിലേക്കുള്ള സ്ഥലം നമുക്ക് ആ താഴത്തിലെ റോഡ് ഉപയോഗിക്കാം. അതേപോലെ ഈ ഒരു ഭാഗത്തിലെ വഴി നമുക്ക് ഈ ഒരു റോഡ് ഉപയോഗിക്കാം. ഈ റോഡ് എന്ന് പറയുന്നത് മന്നക്കേക്ക് പോകുന്ന റോഡാണ്. തെങ്ങും മാവും അങ്ങനെയുള്ള എല്ലാ മരങ്ങളും ഈ ഒരു സ്ഥലത്തുമുണ്ട്. അതുകൂടാതെ തന്നെ തേക്ക് അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീടും സ്ഥലത്തിൻ്റെയും കാഴ്ചകൾ. ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം വരുന്നത്. പക്ഷേ എന്നാൽ ഹൈവേയുടെ ഒച്ചപ്പാടോ ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. തൊട്ടടുത്ത് തന്നെ വീടും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് ഇത്. അപ്പോൾ ഇനി ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പള്ളിയുടെ തൊട്ട് പിറകിലാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പള്ളി തൊട്ടടുത്തുണ്ട് എന്നുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു അമ്പലത്തിൻ്റെ കവാടത്തിലൂടെയാണ് കയറുന്നത്. അതുകൊണ്ട് തന്നെ ആ അമ്പലം തൊട്ടടുത്ത് തന്നെയാണ്. കൂടാതെ സ്കൂള്, മദ്രസ അങ്ങനെ ഒരുവിധ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെയുണ്ട്. തളിപ്പറമ്പ് ടൗണിലേക്കും വലിയ ദൂരമൊന്നുമില്ല.
അതുകൊണ്ട് തന്നെ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തുള്ള ഒരു സ്ഥലമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇനി ഇതിന്റെ വിലയും കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഈ സ്ഥലം വരുന്നത് 32 സെന്റ് ആണ്. ഇതിനവർ ചോദിക്കുന്നത് സെന്റിന് 150,000 രൂപ വെച്ചിട്ടാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. തളിപ്പറമ്പ് ടൗണിന്റെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം വരുന്നത്. അപ്പൊ ഈ ഒരു സ്ഥലം കാണുവാനും വാങ്ങുവാനും വേണ്ടി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ 9495728975. ഇനി ഇതിന്റെ ഓണറും നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്താലും മതി. നിങ്ങളുടെ വീടോ സ്ഥലമോ ഞങ്ങളുടെ ചാനലിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നീട് വരാം. അതുവരേക്കും ബൈ.